ഹായ്, നമ്മളെന്നാ എവിടെ പോകണം ആവശ്യപ്പെട്ട്? അങ്ങനെ നമ്മള് രണ്ടു ദിവസം ഒരാഴ്ചയായി. നമ്മള് എൻ്റെ ഒരു കൊളീക്ക് പറഞ്ഞ് നല്ല സദ്യയും സീ ഫുഡ് ഒക്കെ കിട്ടുന്ന നല്ല റെസ്റ്റോറൻ്റ് ഇട്ട് കയറാൻ പറ്റും. ഇന്നലെ ഞങ്ങൾക്ക് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ആ ഫംഗ്ഷനിൽ പോയപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെ ഒരു റെസ്റ്റോറൻ്റ്. അപ്പൊ പിന്നെ നമ്മള് നേരം വൈകിക്കാതെ അവിടെ എത്തിപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരി ശ്രീനാരായണ റെസ്റ്റോറൻറ്റ് കരാമ നോക്കാലോ എങ്ങനെ ഉണ്ടെന്ന്. സദ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരുപാട് കറികളുള്ള ഇതല്ല, ഒരു ചെറിയൊരു സദ്യ, അതിൻ്റെ കൂടെ സീ ഫുഡ് ഐറ്റംസ്. അപ്പൊ നമ്മളൊന്ന് ട്രൈ ചെയ്യാം അല്ലേ. പിന്നെ ഒബിയസ്ലി ഇവിടെ നമ്മുടെ കാരാമേലുള്ള തലശ്ശേരി ശ്രീനാരായണ റെസ്റ്റോറൻറ്റ് അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒത്തിരി നേരം ഞങ്ങൾ ട്രാഫിക്കിൽ അവിടെ പെട്ട് കിടന്നു കേട്ടോ, എന്നിട്ടും ലേറ്റായി അതുകൊണ്ട് എത്തിയപ്പോൾ. എന്നിട്ടും അവിടെ ചെന്നപ്പോഴേ ആകെ സർപ്രൈസ്ഡ് ആയിപ്പോയി, കാരണം അത്രയധികം ആളുകളായിരുന്നു അവിടെ തിങ്ങി നിന്നിരുന്നത്. പുറത്തൊക്കെ വെയിറ്റിംഗ് ആയിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഊണ് കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം എന്നും വീട്ടിൽ ചോറ് തന്നെയല്ലേ ഈ കഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോട്ടെ പോയാലും ഒന്നല്ലേ ബിരിയാണി അല്ലെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ, എന്തായാലും ചോറ് ഞാൻ കഴിക്കാറേ ഇല്ല. പക്ഷേ ഇത് നമ്മളോടും പലരും സജസ്റ്റ് ചെയ്തു ഇതൊന്ന് പോയി കഴിച്ചു നോക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഫാമിലി ഫ്രണ്ട് ഗിരീഷ് ഏട്ടനും ചിബേട്ടൻ്റെ ഒരു കൊളീക്ക്, അവിടെ പേര് എനിക്കറിയില്ല അതുകൊണ്ടാണ് മെൻഷൻ ചെയ്യാത്തത്. അപ്പോൾ അവരൊക്കെ സജസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പോയിട്ട് ഊണ് കഴിച്ചത് കേട്ടോ. ഏട്ടന് ഊണ് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാനതൊന്നും സത്യം പറയാമല്ലോ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ല. റെസ്റ്റോറൻറ്റിൽ പോയാൽ ഞാൻ ഊണ് കഴിക്കാറേ ഇല്ല. പക്ഷേ ഇതെനിക്ക് നല്ല ഇഷ്ടമായി, എസ്പെഷ്യലി ആ സാമ്പാറൊക്കെ. അതേപോലെ അവിയലും നല്ലതായിരുന്നു. ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു ഒരെണ്ണം, മട്ടൻ ബിരിയാണി. പക്ഷേ അത് നമ്മൾ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഊണ് തന്നെ കഴിച്ചാൽ മതി. ഭയങ്കര സ്പെഷ്യൽ നല്ലതില്, നമ്മുടെ നാടൻ ഭക്ഷണം, നാടൻ ഭക്ഷണം നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ട് തരുന്നതാണ്. സാമ്പാറും മറ്റോടത്ത് മീൻ കറി എന്ന് പറഞ്ഞാൽ നോർമൽ കറി എന്ന് വെച്ചാൽ ഇത് ചെമ്മീൻ കറിയാണ് നമുക്ക് തരുന്നത്. ചെമ്മീൻ കറി ബിരിയാണി കിട്ടിട്ട് ചോറായി, ചോറാണ് കൂടുതൽ ഇഷ്ടമായല്ലേ. ഇത് ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. സീ ഫുഡാണ് ആക്ച്വലി അവരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മീൻ മുട്ട വാങ്ങിച്ചു, പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പാർസൽ ചെയ്യണം ചെയ്തത്, കാരണം എല്ലാം കൂടി കഴിക്കാൻ പറ്റില്ലാന്നേ. എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോൺസും പിന്നെ മറ്റേ കല്ലുമ്മക്കായ, അതിൽ കല്ലുമ്മക്കായ നമുക്ക് മിസ്സായി. പ്രോൺസിനേക്കാളും നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, എനിക്കും അതെ, മാന്തൽ ഫ്രൈ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല മസാല. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇപ്പോഴും വായിൽ വെള്ളം ഇറക്കിക്കൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 3 o'clock ആയപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത്. എന്നിട്ട് തിരിച്ചിറങ്ങുമ്പോൾ പോലും ഒത്തിരി ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചായയും കൂടെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ പാക്കപ്പ് ചെയ്തു. വയറ് ഫുള്ളായില്ലേ, എല്ലാരും വയറ് നിറഞ്ഞ് ഭക്ഷണം കൊള്ളായിരുന്നു. കാരണം ഒരു നാടൻ ഒരു സദ്യയാണ്, അധികം കറികളൊന്നും ഇല്ല, പക്ഷെ ഉള്ളത് എല്ലാം നല്ല. നമുക്ക് നോർമലി ചോറിൽ കിട്ടുന്നതൊക്കെ മീൻ കറി എന്ന് പറഞ്ഞാൽ മീൻ കറി ചെറിയൊരു പീസാണ്, ഇത് ചെമ്മീൻ കറിയാണ് ഉണ്ടായിരുന്നത്. ചെമ്മീൻ കറി ഒഴിച്ചിരുന്നു, അതിനോട് സാമ്പാർ, ഒരു നാടൻ സ്റ്റൈൽ സാമ്പാർ. പിന്നെ തേതാന്ന് പറഞ്ഞ അതാണ് മെയിനായിട്ട്, നമ്മളൊരു നാടൻ ഫുഡ്, ഒരുപാട് കറികളൊന്നും ഇല്ല. പിന്നെ അതിൽ സ്പെഷ്യൽ ഇപ്പൊ നാട്ടിൽ നമുക്ക് കോഴിക്കോട് അതുപോലെ പല സ്ഥലങ്ങളിലും കിട്ടുന്ന ഇപ്പോഴത്തെ ഒരു ഇപ്പോഴല്ല കുറച്ച് കാലമായിട്ടുള്ള ഒരു ട്രെൻഡാണല്ലോ, ഈ പലതരം ഫ്രൈകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്മള്
സ്ക്വിഡ് കഴിച്ചില്ല, പാർസൽ മേടിച്ചിട്ടുണ്ട്. എല്ലാം പാർസൽ മേടിച്ചിട്ടുണ്ട്. മീൻ പിന്നെ അവിടുത്തെ കഴിച്ചത് മീൻ മുട്ട കഴിച്ചു, പിന്നെന്താണ് സ്ക്വിഡ്. സ്ക്വിഡും മീൻമുട്ടയും അത് നമ്മൾ പാർസൽ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ വെച്ച് ട്രൈ ചെയ്തത് ചെമ്മീനും മാന്തളും. എല്ലാവരും പറഞ്ഞത് ചെമ്മീനും കല്ലുമ്മക്കായയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടത് മാന്തളാണ്. അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനക്ക് ബിരിയാണി പറഞ്ഞെങ്കിലും ഞാൻ കുറെ ചോറ് കഴിച്ചിന്ന്. ചോറ് ഇഷ്ടായില്ലേ? ഉള്ളാലേ ഫുഡ്. നമ്മള് ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചോണ്ടായിരിക്കും, ഇത്ര റേറ്റ് ആയത്. എന്തായാലും കൊള്ളാം. അത് കഴിഞ്ഞൊരു നാടൻ ചായ അടിച്ച് ഇങ്ങനെ ഉൾപൊള്ളി ഞാനും അമ്മയും നേനയും ഒക്കെ പത്താം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുന്നു. ചന്തൂര് ട്യൂഷൻ ഉണ്ടിപ്പോ അല്ലേ ചന്തു? അപ്പൊ ശരി, ബൈ ബൈ. ഓക്കെ, റെസ്റ്റോറൻറ്റ് പേര് ആരും മറക്കണ്ട കേട്ടോ, തലശ്ശേരി ശ്രീനാരായണ റെസ്റ്റോറൻറ്റ്. ബിരിയാണി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നില്ല, ഊണ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി, കുറച്ച് നേരത്തെ പോയിക്കോട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ റിവ്യൂസ് പറയണേ. ഓക്കെ, ബൈ ബൈ.